الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നമ്മെ ഭൂമിയിലേക്ക് അയച്ചത് സാമൂഹ്യ ജീവിയായിട്ടാണ് പരസ്പരം എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പരസ്പരമുള്ള കടമകളെ കടപ്പാടുള്ള പരസ്പരം പാലിക്കുകയും മാനിക്കുകയും ജീവിതം ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹുവിനോട് എത്ര കടമകളുണ്ടോ അതേപോലെ പ്രധാനപ്പെട്ട കടമകളാണ് അള്ളാഹുവിന്റെ അടിമകളുടെ കടമകൾ. ആരോടുള്ള കടമകൾ? അള്ളാഹുവിന്റെ അടിമകളുടെ കടമകൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിന് നമുക്ക് കടമയുണ്ട്, നമസ്കരിക്കണം, നോമ്പ് നോക്കണം, അതേപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകളാണ്. ഇതേപോലെ ഉള്ളൊരു കടമയാണ് ഏത് കടമ? അള്ളാഹുവിന്റെ അടിമകളോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്നുള്ളത്. അപ്പൊ അത് ആരൊക്കെ ഉണ്ടാകും? ആരെല്ലാം അള്ളാഹുവിന്റെ അടിമകളായിട്ടുണ്ടോ, അത് മാതാപിതാക്കളാകട്ടെ, ജ്യേഷ്ഠാനിയന്മാരാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, കുടുംബക്കാരാകട്ടെ, അയൽവാസികളാകട്ടെ, ഇവരെ എല്ലാവരുടെയും കടമകൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ തൗബയെ സ്വീകരിക്കപ്പെടുകയും നമ്മൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി തിരിച്ചുള്ളൂ. ഈ പരിശുദ്ധ റമദാൻ അള്ളാഹു തന്ന വലിയ ഭാഗ്യമാണ്. ആണോ അല്ലേ? അതാണ് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാൻ ഷരീഫിൽ നമുക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നോമ്പ് കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നമസ്കാരങ്ങൾ സുന്നത്തെല്ലാം പാലിച്ച് നമസ്കരിക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ട്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴിവുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله الله إني إلا أرادن إلا أستغفر الله إن الله بابا من موبا بابا بابا كتنا مرسوني أسألك الجنة ഞാൻ ഇതാ സ്വർഗം നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ, നരകത്തിന്റെ ഭയാനകമായ തീയതും എന്നെ നീ കാക്കണം നാഥാ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ 10 ദിവസങ്ങൾ ആ റഹ്മത്തിൽ നിന്റെ അടിമകൾക്ക് നീ വാരി ചോരി ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്നോട് കരുണ ചെയ്യണനാഥ എന്നെല്ലാം നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിനേക്ക് അടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തോടുകൂടി തന്നെ ഈ നോമ്പ് ശരിയാകണമെങ്കിൽ, ഈ നോമ്പ് കബൂലാകണമെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കടമകളെ നമ്മൾ പാലിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ അയ്യദ തഅമഹു വശറാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ വർത്തമാനങ്ങൾ നാവ് പ്രധാനപ്പെട്ട വിഷയമാണ്. മോശമായ പ്രവർത്തനങ്ങൾ ഇതൊരു മനുഷ്യൻ ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരാതെ കുറ്റങ്ങൾ കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലായ്മകളും ഊഹങ്ങളും പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, നാവ് ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട അവയവമാണ്. ഇതേപോലെ ശരീരത്തിലെ ഏറ്റവും അപകടമുള്ള അവയവം അവയവമാണ്. നാവിനെ സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതം ഭയങ്കര നഷ്ടമായിരിക്കും. എല്ലാവരും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. എല്ലാവർക്കും ദേഷ്യരിക്കും നമ്മോട്. ആരെ? നാവിനെ സൂക്ഷിക്കാത്തവർ. നാവിനെ സൂക്ഷിച്ചില്ല, മാഷാല്ലാ. അതേ സമയത്ത് നാവിനെ സൂക്ഷിക്കാൻ സാധിച്ചാൽ ദിക്റിലായിട്ട് ഖുർആൻ തിലാവത്തിലായിട്ട് നാവിനെ ചെലവേക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകൾ നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ
ജനങ്ങളുമായി ബന്ധപ്പെട്ട കടമകൾ നമ്മൾ നിർവഹിക്കുക. ജനങ്ങളുമായി ബന്ധപ്പെട്ട കടമകൾ എന്തൊക്കെയാണ്? അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകൾ നമ്മൾ സാധാരണയായിട്ട് തൗബ ചെയ്യാറുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ പക്ഷാതാപമാണ്, സങ്കടമാണ്, ചെയ്തു പോയ പാപങ്ങളെ മാപ്പാക്കിപ്പിക്കാനുള്ള വഴിയാണ്. തൗബ ചെയ്യാതെ ഒരു അടിമയും ഒഴുക്കു പോകൂല, സ്വർഗത്തിലേക്ക് പോകൂല. അതുകൊണ്ട് തൗബ ചെയ്യൽ ഫർള് ഐനാണ്, ഓരോ വ്യക്തി ചെയ്യേണ്ട കാര്യമാണ്. പള്ളിയിലെ ഉസ്താദ്മാർ ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിലെ വേറെ ആരും മാത്രം ചെയ്തിട്ടില്ല. ഓരോ വ്യക്തിയും എന്റെ ജീവിതം ചെയ്തു പോയ പാപങ്ങൾ മാപ്പാപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തെരഞ്ഞ് ദുആ ചെയ്യുന്ന തൗബ എന്ന് പറയാം. പക്ഷേ ഈ തൗബ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധന, ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ അള്ളാഹു മാപ്പാക്കിയാൽ പോരാ. പിന്നെ ആര് മാപ്പാക്കണം? ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങൾ ആണെങ്കിൽ ആര് മാപ്പാക്കിയാൽ പോരാ? അള്ളാഹ് മാപ്പാക്കിയാ പോലെ. പിന്നെ ആര് മാപ്പാക്കണം? ആരെയാണോ നമ്മൾ വിഷമിപ്പിച്ചത്, ആരെയാണോ നമ്മൾ ബുദ്ധിമുട്ടിച്ചത്, ആരെയാണോ നമ്മൾ വിഷമിപ്പിച്ചതാക്കിയത്, അവരോട് മാപ്പ് ചോദിക്കണം. ഇതിൽപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്, മാപ്പ് കൊടുക്കുക എന്നുള്ളത്, പിണങ്ങാതിരിക്കുക എന്നുള്ളത്. ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ വളരെ വ്യാപകമാണ് പിണങ്ങുവാനുള്ളത്. സ്വന്തം ഉമ്മയോട് പിണങ്ങുന്ന മക്കൾ, സ്വന്തം ഉമ്മയോട് മിണ്ടാതിരിക്കുന്ന മക്കൾ, ഈ കാലഘട്ടത്തിൽ ദുരന്തമാണ് ഞാൻ പറയാറുള്ളത്. സ്വന്തം ഉമ്മയോട് മിണ്ടാതിരിക്കുക, സ്വന്തം ഉപ്പയോട് പിണങ്ങി നിൽക്കുക, ജേഷ്ഠന്മാരോട്, ജേഷ്ഠാനിയന്മാരോട്, കുടുംബക്കാരോട് നിസ്സാരമായ കാരണം കൊണ്ട് പിണങ്ങി നിൽക്കുക. നമ്മളെ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, എത്ര അമൽ ചെയ്താലും ശരി, പിണങ്ങി നിൽക്കുന്നവർക്ക് സ്വർഗം ഉണ്ടാവൂല. എന്തിനാ നമ്മൾ ഈ വാശി കാണിക്കണേ? ആരോടാ നമുക്ക് ഈ വാശിയുള്ളത്? എന്തിനാ എത്രത്തോളം വാശിയും ദേഷ്യം കാണിക്കാൻ മാത്രം നമുക്ക് എന്താണുള്ളത്? ഇത്രത്തോളം ഈ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെ ആയിപ്പോയതാണ്? എന്താണ് നമ്മൾ ഇങ്ങനത്തോളം പ്രേരിപ്പിക്കാൻ ഇത്ര പ്രേരണ എന്താണ്? ഇത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാത്തൊരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പാപത്തിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര അനുസരണക്കേട് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു നമ്മൾ ചെയ്തല്ലേ? അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത്? അല്ലാഹ് മാപ്പാക്കി തരുമെന്ന് അല്ലേ? അല്ലാഹ് മാപ്പാക്കി തരുമ്പോൾ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാരണം ചെയ്താൽ മാപ്പാക്കി കൊടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ അല്ലാഹ് മാപ്പാക്കി തരും? ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ മാപ്പാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ആര് മാപ്പാക്കി തരണം? അള്ളാഹു മാപ്പാക്കി തരണമൊക്കെ ആഗ്രഹമുണ്ടോ ഇല്ലേ? വിട്ടുവീഴ്ച ചെയ്തരുന്ന ആഗ്രഹമുണ്ടോ ഇല്ലേ? എന്ത് തെറ്റുകൾ ചെയ്താലും മനസ്സിന്റെ ഉള്ളിൽ എന്ത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്റെ അള്ളാഹു എനിക്ക് മാപ്പാക്കി തരും, എന്റെ അള്ളാഹു എനിക്ക് മാപ്പാക്കി തരും, എന്റെ അള്ളാഹു എനിക്ക് മാപ്പാക്കി തരും, എന്റെ അള്ളാഹു എനിക്ക് മാപ്പാക്കി തരണമെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. നമ്മുടെ നിലപാട് എങ്ങനെയാണോ, നമ്മൾ ബാക്കിയുള്ളവർ എങ്ങനെ പെരുമാറും, നമ്മൾ ഭയങ്കര വാശിന്റെ ആൾക്കാരാണ്, നമ്മൾ ആരോടും മിണ്ടാൻ തയ്യാറാകൂല, നമ്മൾ ആരോടും പിന്നെ അടിച്ചിട്ട് തയ്യാറാകൂല, നമ്മളോട് വിട്ടുവീഴ്ചക്കും തയ്യാറാകൂല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ എന്നോടൊന്ന് മിണ്ടട്ടെ, ഇല്ല. ഒരു മുസ്ലിം അങ്ങനെ ആകാൻ പാടില്ല, ഒരു മുസ്ലിം അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ മനസ്സ് മയമാകണം, നമ്മുടെ മനസ്സ് ലോലമാകണം. നമ്മൾ ആരെല്ലാം ഉപദ്രവിച്ചോ അവർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആരെല്ലാം ഉപദ്രവിച്ചോ, ആരെല്ലാം ഉപദ്രവിച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ആണെന്ന് കാണണം. ആരെത്ര ഉപദ്രവിച്ചാലും ശരി, ആരെത്ര വിഷമിപ്പിച്ചാലും ശരി, അത് ഉമ്മയാകട്ടെ, അത് ഉപ്പയാകട്ടെ, അത് അയൽവാസിയാകട്ടെ, അത് ഫ്രണ്ട്സ് ആകട്ടെ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് വിചാരിച്ചു ആ വേണ്ടപ്പെട്ട ആൾ നമ്മൾ അക്രമം കാണിച്ചാലും ശരി, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. എന്തെയ്യണം? ആർക്ക് മാപ്പ് കൊടുക്കണം? അക്രമികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. ഇത് ജീവിതത്തിലെ വലിയൊരു ഗുണമാണ്, ഇത് വലിയ സ്വഭാവമാണ്. നമ്മൾ ആരെല്ലാം എന്നുള്ള രൂപത്തിൽ ഉപദ്രവിച്ചാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വലിയൊരു ഗുണപാഠമുള്ള സംഭവം പറഞ്ഞുതരാം.
വലിയ ഗുണപാഠമുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിട്ടുവീഴ്ച വേണം, എത്രത്തോളം വാക്കുകൾക്ക് മാപ്പ് കൊടുക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നാം ഒന്നും ഈ ദീനത്തിന്റെ നിസ്സത്ത് കേൾക്കുന്ന നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്രത്തോളം വാശിയുണ്ട് എന്ന്. സ്വന്തം ഭർത്താവിനോട് വാശി കാണിച്ച് പടക്കയോട് ഉറങ്ങുന്നു ഉറങ്ങുന്നവർ, സ്വന്തം ഉമ്മയോട് വാശി കാണിച്ച് മിണ്ടാതിരിക്കുന്നവർ, സ്വന്തം വാപ്പയോട് വാശി കാണിച്ച് പടങ്ങി വർഷങ്ങൾ ചെലവഴിക്കുന്ന ആൾക്കാർ, വർഷങ്ങളായി സ്വന്തം വാപ്പയോട് മിണ്ടിയിട്ട്, വർഷങ്ങളായി സ്വന്തം ഉമ്മയോട് മിണ്ടിയിട്ട്, വർഷങ്ങളായി മാസങ്ങളായി സ്വന്തം കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരുമായി പടങ്ങി നിൽക്കാൻ, എന്താ കാരണം? വാശിയാണ്. ഞാൻ വിട്ടുവീഴ്ച തയ്യാറാകൂല, എന്ത് വന്നാലും ശരി ഉസ്താദ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഞാൻ വിട്ടില്ല. എന്റെ ഫ്രണ്ട്സുകളിൽ വിട്ട പരിപാടിയല്ല, കാരണം അവൾ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്. വിട്ടുവീഴ്ച നമുക്ക് ഉണ്ടാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും പ്രമുഖനായ സഹാബിയാണ്, ഇഷ്ടപ്പെട്ട സഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ആണോ അല്ലേ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മോൾ ആയിഷ ബിബിയാണ് ആര് കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. ഒരു സംഭവം ഉണ്ടായി, ഇഫ്കിന്റെ സംഭവം എന്നാണ് കിതാബ് അതിനെ പറയാ, അപരാധത്തിന്റെ സംഭവം. ഒരു അപരാധം പറഞ്ഞു പരത്തി മക്കയിലെ മുനാഫിക്കുകളൊക്കെ. ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് ആയിഷ ബീവി അല്പം താമസിച്ചു പോയി, ഉറങ്ങിപ്പോയ കാരണത്താൽ ആയിഷ ബീവിയെ കുറിച്ച് വളരെ മോശമായ സ്ത്രീയാണെന്ന് അറിയുന്നില്ല. അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു പരത്തി പോയി, മദീനെ യാകെ കിംവദന്തികൾ പരന്നു. അങ്ങനെ സ്ത്രീകൾക്കിടെ എങ്ങനെയാണ്, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയിക്കില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ തെളിവാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ, ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ കൈ ഭയങ്കരമായ അപകടത്തിലേക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നു പോലെ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ഒരു പിന്നി വിഴുങ്ങിയ സംഭവം കണ്ടോ, വാട്സപ്പിൽ ഒരു പിന്നി വിഴുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണം, അതുകൊണ്ട് ഒരാൾ ഇത്തരം മെസ്സേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് കമ്പനി ഓരോ രൂപ കുട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എത്രയോ മെസ്സേജ് വർഷങ്ങളായി പറഞ്ഞു. എത്ര കുട്ടികൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു, അങ്ങനെ മിസ്സിംഗ് ആയിട്ടേ ഇല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെ ആ കാലഘട്ടത്തിൽ ഈ സംഭവം വളരെ വ്യാപകമായി പോയി, എല്ലാരും ഈ ചർച്ചയായി പോയി. ആയിഷ ബീവിക്ക് സങ്കടം സഹിക്കവയ്യാതെ പരി പിടിച്ചു. കാരണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടേ ഇല്ല, ഒരു പാപവും ചെയ്തിട്ടില്ല, വെറുതെ പറഞ്ഞു പരത്തിയതാണ്. ഭയങ്കരമായ സങ്കടമായി പനി പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സങ്കടമായി. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ ആരോടും മിണ്ടാതെ ഒറ്റ കഴിഞ്ഞു കൂടി, ആരോടും മിണ്ടിയില്ല. ഈ സംഭവം പറഞ്ഞു പരത്തിയ ആൾക്കാരെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിമയും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല ചെലവിലാണ് അദ്ദേഹം മിസ്തഹ എന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം ആരെ ചെലവിടാൻ താമസിക്കാൻ കഴിയുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല ചെലവിലാണ് താമസിക്കുന്നത്. മനസ്സിലാണ്ടോ? ആരെ കുറിച്ച് അപരാധം പറഞ്ഞത് നബിദ ആയിഷ ബീവിയെ കുറിച്ച്. ആയിഷ ബീവി ആരെ മോളാ? അബൂബക്കർ മോളാണ്. ഈ അബൂബക്കർ മോളെ കുറിച്ചാണ് ഇത്തരം ഒരു അപരാധം പറഞ്ഞു വരുന്നത്. പറഞ്ഞു പരത്തെ കൊണ്ട് ആരുണ്ട്? അബൂബക്കർ ചെലവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുമുണ്ട്. നമ്മളെ നിരക്ക് നമ്മുടെ ചെലവിൽ നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ, നമ്മുടെ കടയിലെ ജോലിക്കാരൻ, അയാൾക്ക് നമ്മളാണ് വർഷങ്ങളായി ശമ്പളം കൊടുക്കുന്നത്. അയാൾ നമ്മുടെ ചെലവിലാണ് അയാൾ കുടുംബം മുഴുവൻ കഴിഞ്ഞുകൊണ്ടത്. നമ്മളെ മോളെ കുറിച്ച് അയാൾ അപരാധം പറഞ്ഞ് പരത്തി കഴിഞ്ഞാൽ, ഇത്തരം വലിയ മോശമായ സംഭവം പറഞ്ഞ് പരത്തി കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ അയാൾ അവിടെ കടയിൽ നിർത്തുവോ? പിന്നെന്താ ചെയ്യാം? പുറത്താക്ക മാത്രം ചെയ്യുള്ളൂ? അല്ല, എങ്ങനെയൊക്കെ അയാൾക്ക് പണി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുമല്ലേ. നമ്മൾ അങ്ങനെയാണ്, ആൾക്കാർക്ക് പണി കൊടുക്ക, ആൾക്കാർക്ക് പാല കൊടുക്ക, അല്ലെ, പ്രാങ്ക് ചെയ്യാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ യൂട്യൂബിലെ ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയാണ് മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു വഴിയാണ് പ്രാങ്ക് എന്നുള്ളത്. ആരനുവാദം തന്നെ ഒരു മുസ്ലിമിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അത് ആരാഴ്ച അനുവാദമാണ്? അതാരായാലും ശരി, മുസ്ലിമിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അനുവാദമില്ല. എന്നിട്ട് അതിനെ പരസ്യമാക്കുക, എന്നിട്ട് ഭയങ്കര സംഭവമാക്കി നടത്തുക. എന്തിനാ ഈ അക്രമത്തോ നിവാസമൊക്കെ?
ഇങ്ങനെയാണോ യൂട്യൂബിൽ ആൾക്കാർ കൊണ്ടുവരേണ്ടത്? ഇങ്ങനെ കിട്ടുന്ന പൈസക്ക് എന്തിനാ പൈസ? ഇതിന്റെ പ്രശസ്തിക്ക് എന്ത് പ്രശസ്തിയല്ലേ? പോട്ടെ, നമ്മൾ സഹോദരന്മാരെ സഹോദരിമാരെ ശരിക്കും കുറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ജീവിതം? എന്തിനാ ഭൂമിയിൽ ജീവിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് കഅബ ഷെരീഫിനെ പൊളിക്കുന്നതിനേക്കാൾ അള്ളാഹുക്ക് ദേഷ്യം. കഅബ പൊളിക്കുന്നതിനേക്കാൾ ഭയങ്കര ദേഷ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മുസ്ലിമിന്റെ മനസ്സ് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ സഹാബി മിസ്തഹി ഈ സംഭവം പറഞ്ഞു പ്രചരിപ്പിച്ചു, അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ മിസ്തഹും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു പുറത്താക്കാനോ അടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചിടുന്നില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യൂല, ഇനി മിസ്തഹിന് ഞാൻ ആഹാരം കൊടുക്കൂല. എന്റെ ചെലവിന് ആര് ജീവിക്കണ്ട? എന്റെ ചെലവിൽ ആര് ജീവിക്കണ്ട? മിസ്തഹ് എന്തുകൊണ്ട് ജീവിക്കണ്ട? ആ എന്റെ മോളെ കുറിച്ച് അപരാധം പറഞ്ഞു ഇത്രത്തോളം ഒരു കാര്യം ചെയ്തവർക്ക് ഇനി എന്താ എന്റെ ചെലവ് ജീവിക്കാനാ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ലുന്ന ആയത്തിലേക്ക് ശ്രദ്ധിക്കണം, ശരിക്കും മനസ്സിലാക്കണം. ഒരു മുസ്ലിം ഏത് രൂപത്തിലാകണം? ഒരു മുസ്ലിം ആണ് എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിം പെണ്ണ് എങ്ങനെയായിരിക്കണം? സൂറ നൂർ അല്ലാഹു പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, നിങ്ങളെപ്പെട്ട അല്പമൊക്കെ സാമ്പത്തികമായി വിശാലത ചെയ്ത ആൾക്കാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ പ്രയാസങ്ങളോ തന്റെ കയ്യിലുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കഴിഞ്ഞാൽ അവരാരും ഒരിക്കലും സത്യം ചെയ്തു പോകരുത്, ഞാൻ അവർക്ക് കൊടുക്കൂല എന്നെ അടങ്ങാറാക്കിയ കാരണത്താൽ, എന്നെ പ്രയാസപ്പെടുത്തിയ കാരണത്താൽ ഇനി അവർക്ക് ചെലവ് കൊടുക്കൂല, ഇനി അവർക്ക് ആഹാരം കൊടുക്കൂല, ഇനി അവർക്ക് ഉപകാരം കൊടുക്കൂല ചെയ്യൂല എന്ന് നിങ്ങൾ ആരും സത്യം ചെയ്തു പോകരുത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫറ അല്ലാഹു ലക്കും. നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും നിങ്ങൾ എന്ത് തിക്കാറ് ചെയ്താലും വർഷങ്ങളായി നിങ്ങൾ എനിക്ക് എതിര് ചെയ്തുകൊണ്ടിരിക്കാം, വർഷങ്ങളായി നിങ്ങൾ എന്നോട് തിക്കാറ് ചെയ്തുകൊണ്ടിരിക്കാം, വർഷങ്ങളായി നിങ്ങൾ പല പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ആ പാപങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിനുള്ളിൽ പറയുന്നു എന്താ പറഞ്ഞത്, എന്റെ അല്ലാഹു ഇൻഷാല്ലാ മാപ്പാക്കും. ആണോ അല്ലേ? ആണോ അല്ലേ? നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇഷ്ടക്കേട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആണോ അല്ലേ? ആലോചിക്ക്, അല്ലാഹു മാപ്പ് തരുന്നു തരണം നമുക്ക്, അല്ലാഹു മാപ്പ് ചെയ്തു തരണം. പക്ഷേ നമ്മൾക്ക് ആര് നമ്മോട് ആരെന്തില്ലാലും ശരി, നമ്മൾ പെൻസിൽ എടുത്തു, പേന എടുത്തു, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു, നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാര്യം ഫ്രണ്ട് ചെയ്തു, നമ്മളൊക്കെ മാപ്പിടുത്തം തയ്യാറാകുന്നില്ല. നമ്മൾ ജ്യേഷ്ഠന്മാരുമായി മാപ്പിടുത്തം തയ്യാറാകുന്നില്ല, നമ്മൾ ജ്യേഷ്ഠനുമായി മാപ്പിടുത്തം തയ്യാറാകുന്നില്ല, ഉമ്മയുമായി മാപ്പിടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, വീട്ടുകാരുമായി മാപ്പിടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കാരണം എന്താണ്? അവർ എന്ത് ചെയ്തു? എനിക്കിഷ്ടല്ലാത്ത കാര്യം ചെയ്തു, അങ്ങനെ മാപ്പ് കൊടുക്കൂല. അല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്നു, പക്ഷേ നമ്മൾ വിചാരിക്കുന്നു എന്ത്, അല്ലാഹുക്കും നിങ്ങൾക്ക് നിങ്ങളെ പാപം അല്ലാഹ് മാപ്പാക്കണമെന്ന് ആഗ്രഹമില്ലേ, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കും. അബൂബക്കർ പറഞ്ഞു, അതുവരെ അദ്ദേഹം എന്താണോ മിസ്തഹിന് ചെലവ് കൊടുത്തത് അതിന്റെ ഇരട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കൂല എന്ന് പറഞ്ഞോ? ഇല്ല, നമ്മൾ അങ്ങനെയാണ്. എത്ര ഖുർആൻ കേട്ടാലും ശരി, എത്ര തീം കേട്ടാലും ശരി, ഉസ്താദ് പറയുന്നത് ഫുള്ള് പറഞ്ഞത്, പക്ഷേ ഞാൻ മാറുന്നു, ഞാൻ എന്റെ ഭർത്താവിനോട് ഞാൻ മിണ്ടൂല, ഞാൻ എന്റെ ഉമ്മയോട് ഞാൻ ഇനി മിണ്ടൂല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഇനി മിണ്ടൂല, ഞാൻ എന്റെ അയൽവാസ നെയ്ബേഴ്സ് ഞാൻ ഇനി മിണ്ടൂല, ഓർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ കുറിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത കാരന്റെ അയൽവാസം എന്തിനാ പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത കാരന്റെ അയൽവാസം എന്തിനാ പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എന്റെ ഫ്രണ്ട്സ് എന്നെ അവളോട് പറഞ്ഞ എന്തിനാണ്, ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോലും കുറച്ച് മുട്ടില്ല. വാശിയാണ് നമുക്ക്, വാശിയാണ് നമുക്ക്. എത്ര കാലങ്ങളായി നമ്മൾ പണിങ്ങി നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് ദിവസം രണ്ടുപേര് പരസ്പരം പണങ്ങി കഴിഞ്ഞാൽ, രണ്ടുപേരും പരസ്പരം പണങ്ങി മിണ്ടാതായി കഴിഞ്ഞാൽ, വാശി പിടിച്ച് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ, ആ അവസ്ഥയിൽ അവർ നരിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ നരകത്തിലാണ് പോണത്. നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, നോമ്പ് ഫലം ചെയ്തില്ല, നോമ്പ് ഫലം ചെയ്തില്ല. ഇത്ര ആൾക്കാർ എന്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന ലോകത്തിലെ പല ഭാഗത്തിലെ ആൾക്കാർ ശരിക്കും മനസ്സിലാക്കിയാൽ എന്തിനാഹ് നഷ്ടത്തിലാക്കണേ?
എന്തിനാ ആഹർ നേട്ടത്തിലാക്കണേ? ഇത്രമാത്രം വാശിക്കാണ് ഇത്രമാത്രം നമുക്ക് എത്താൻ ഉള്ളത്? എത്രത്തോളം വാശി കാണിക്കാൻ മാത്രം നമുക്ക് എന്താ ഉള്ളത്? ഈ സൗന്ദര്യമാണോ, ഈ ആരോഗ്യമാണോ, ഈ സമ്പത്താണോ? ആലോചിക്കുന്ന സൗന്ദര്യം ഉപകാരപ്പെടില്ലട്ടോ, ഈ സമ്പത്ത് ഉപകാരപ്പെടില്ലട്ടോ, ഈ ആരോഗ്യം ഉപകാരപ്പെടില്ലട്ടോ. വീട്ടിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെ ഒരു ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പിണക്കവും മാറും, എല്ലാ പിണക്കവും മാറും, എല്ലാ പിണക്കവും മാറും. സ്വന്തം ഭർത്താവുമായിട്ട്, സ്വന്തം മക്കളുമായിട്ട്, സ്വന്തം അയൽവാസിയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാൾക്ക് മാറാൻ രോഗമായ ക്യാൻസർ ബാധിച്ചിട്ട് ഞെട്ടി കടിച്ചിരുന്ന പോലെ ക്യാൻസർ ചിഹ്നങ്ങൾ കണ്ടണം. ഞെട്ടിന്റെ ചിഹ്നമാണ് അള്ളാഹു തആല മഹാമാരിയെ തൊട്ട് നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ട സർവരെയും കാക്കുമാറാകട്ടെ. എത്ര ആകർമ്മത്യമായ ദുആ കൊണ്ട് വാസിച്ചു അള്ളാഹുവേ, ക്യാൻസറാണ് കുടുംബക്കാർക്ക്, ക്യാൻസറാണ് എന്ന് നമ്മളുമായി ബന്ധപ്പെട്ട പല ആൾക്കാരുടെ വീട്ടിലും ക്യാൻസറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി ശിഫ നൽകുമാറാകട്ടെ, വേദന ഇല്ലാതാക്കുമാറാകട്ടെ. ഒരു ഞെട്ട് സദാസമയം കടിച്ചിറക്കി കഴിഞ്ഞാൽ എത്ര വേദന അനുഭവമുണ്ടാകുമോ! ഇതേപോലെ 24 hours സദാ വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. ഒരു പെണ്ണക്കുണ്ടാവൂലോ, ഒരു പെണ്ണക്കുണ്ടാവൂല. ശരീരം ശോഷിച്ച് കീമോ ചെയ്തു കഴിഞ്ഞാൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞ് 90 കഴിഞ്ഞ് വല്യമ്മമാരെ പോലെ ഒരു മുട്ടിന്റെ മൂലെ കിടക്കുമ്പോൾ അയൽവാസിക്ക് അയൽവാസി ഒന്ന് വന്ന് നോക്കിയാൽ മതി, ആ ഒരു നിലയിലേക്ക് തോന്നിപ്പോകും. എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ഇതൊന്നും അള്ളാഹു തആലക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല, ഇതൊന്നും അള്ളാഹു തആലക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒരാളോടും പണിക്ക് നമ്മൾ നിൽക്കൂല. ആ സമയത്ത് ആരെങ്കിലും ഒന്ന് വന്നുവെങ്കിൽ, ആരെങ്കിലും ഒരു ആശ്വാസം തന്നിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പൊ നമുക്ക് നല്ല ചുറുചുറുക്കുണ്ട്, ഇപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇപ്പൊ നല്ല തടിയുമുണ്ട്, ഇപ്പൊ നമുക്ക് എല്ലാത്തിലും തോന്നുകയാണ്. പക്ഷേ ഈ സമയമാണ് അള്ളാഹുക്ക് വേണ്ടത്, ഈ സമയമാണ് വേണ്ടത്. എന്റെ സഹജസ്ഥിതി കേൾക്കുന്ന ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, ഇക്കാക്കന്മാരെ, ഇത്താത്തമാരെ, ജീവിതം ഇന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് തയ്യാറാണ്. പരിശുദ്ധമായ റമദാൻ അതിന്റെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കാനുള്ള സുവർണ നിമിഷങ്ങൾ. ഒന്ന് സ്വന്തമായി ആലോചിക്കും, അവനതിനെ കുറിച്ച് ആലോചിക്കും. എത്ര കാലമേ നമ്മൾ പുറമിൽ ജീവിക്കുന്നു. എത്ര നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് ഒരാവശ്യമില്ലാതെ, ഒരു കാരണമില്ലാതെ മരണത്തെ പോയി കണ്ടുമുട്ടിയത്. വീട്ടിലെ വല്യമ്മമാരും വല്യപ്പമാരും മരണത്തെ കാത്തി കിടക്കുകയാണ്. പക്ഷെ ആ വല്യമ്മ മരിക്കുന്നില്ല, വല്യപ്പ മരിക്കുന്നില്ല. വീട്ടിലെ ആശയവും ആശാ കേന്ദ്രമായ എത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയത്, എത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയത്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളെ, എന്ന് രാത്രി അന്തിയുറങ്ങി നാളെ വേറെ വിളിച്ച് കൂട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ, ഉമ്മ വന്ന് വിളിക്കുമ്പോൾ, ഉപ്പ വന്ന് വിളിക്കുമ്പോൾ, ഭർത്താവ് വിളിക്കുമ്പോൾ, ഭാര്യ വിളിക്കുമ്പോൾ, ഈ ശരീരത്തിന് ചൂട് മാറി തണുപ്പായിട്ടുണ്ടെങ്കിൽ, റൂഹ അല്ലാഹുവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സമാധാനം പറയാൻ സാധിക്കും? ആരോടാണ് നമുക്ക് വാശിയുള്ളത്? ഇത്ര വലിയ അഹങ്കാരികളാണ് മാത്രം നമുക്ക് എന്താണുള്ളത്? ഒന്നും നമ്മുടെ മുമ്പിലുള്ള ഒന്നും നമുക്ക് സ്വന്തമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അസുഖം വന്നാൽ തീരാവുന്ന അഹങ്കാരം മാത്രമേ നമുക്കുള്ളൂ. ഈ ചെറുത്തുറുക്ക് നഷ്ടപ്പെട്ടു, ഈ മുഖം കരുവാളിക്കും, ഈ മുടി എല്ലാം താഴോട്ട് കുഴിഞ്ഞു വീഴും, പിന്നെ നമ്മൾ കബറിലായി പോകും. നമ്മളെ ഏറ്റവും സൗന്ദര്യമായി സൂക്ഷിക്കുന്ന മുഖം, ആ മുഖം മണ്ണോട് ചേർത്ത് വെക്കും, മണ്ണോട് ചേർത്ത് വെക്കും. വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവിടുന്ന് ദുആ ചെയ്യും. ദുആ ചെയ്ത് മടങ്ങി വന്നാൽ 3 ദിവസം കഴിഞ്ഞാൽ ഈ കണ്ണ് അതടന്ന് താഴോട്ട് വീഴും. വലിയ ഭീമാകരമായ പേടിപ്പെടുത്തുന്ന 2 കുഴികളായി മാറും. ആകെ കൂട്ടുണ്ടാകുക അമൽസ്വാലിഹത്ത് മാത്രമായിരിക്കും, അമൽസ്വാലിഹത്ത് മാത്രമായിരിക്കും. എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഏറ്റെടുക്കാൻ തയ്യാറാണ്. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിസ്വഹായ തൗബയിലൂടെ ഇൻഷാഅല്ലാഹ് വെള്ളിയാഴ്ച ദിവസമാണ്. മാറും ഇൻഷാഅല്ലാഹ് ദുആ ഉണ്ടാകും, ദുആ കബൂലാകുന്ന സമയമാണ്. റമദാൻ ശരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ഒന്ന് കണ്ണു വർദ്ധിയ അള്ളാഹ, നീ എനിക്ക് മഹാഭാഗ്യം തരണം. പഠിച്ചോനെ ചെയ്തു പോയി അള്ളാഹുവേ, അക്രമത്തിന്റെ അങ്ങേയറ്റം, തോന്നി വിവാഹത്തിന്റെ അങ്ങേയറ്റം,
ഇവയെയും വാപ്പയും വേദനിപ്പിച്ച് മാതാപിതാക്കളെ വേദനിപ്പിച്ച് കുടുംബക്കാരെ ഭർത്താവിനെയും മക്കളെ വേദനിപ്പിച്ച് എന്റെ ആയുസ് പാഴായി പഠിച്ചോനെ, നീ എനിക്ക് മാപ്പുണ്ടാ പഠിച്ചോനെ, ഞാൻ ഏതോ ചിന്തയിലായി പോയി, ഞാൻ ആർക്കും മാപ്പ് ചെയ്ത് കൊടുക്കാൻ തയ്യാറായില്ല, ഞാൻ ആരോടും കിട്ടാൻ തയ്യാറായില്ല, എന്റെ വാശിയായിരുന്നു എന്റെ എല്ലാത്തിനേക്കാളും വലുത്, അതുകൊണ്ട് പഠിച്ചതിന്റെ രൈത ഒന്ന് മാറി അദ്ദേഹം തയ്യാറാണ്, എനിക്ക് മാപ്പത്തായെന്ന് റബ്ബുല്ലാലമിന്റെ മുമ്പിൽ കണ്ണുനീർ വിളിപ്പിച്ച് പറയാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു കണ്ണുനീർ അബ്ബാഹുവിനെ ഓർത്ത് ഭൂമിയിലേക്ക് വീഴ്ത്തിയാൽ കറന്നെടുത്തപ്പാൽ തിരിച്ച് അകിടലേക്ക് കയറ്റാൻ അസാധ്യമായതുപോലെ ആ നക്ഷത്രത്തിലേക്ക് പോകുന്ന സഹോദര സഹോദരി എന്റെ പൊന്നുമക്കളെ കരയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ജീവിതം എന്താണ് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. ഇൻഷാല്ലാ ദുആ ഉണ്ടാവും, ആ ദുആയിൽ എല്ലാവരും പങ്കെടുക്കും, ലിങ്കുകളെല്ലാവർക്കും അയച്ചു കൊടുക്കും, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.